ഈ ആദ്യം എല്ലാത്തിൽ നിന്നും ഒഴിവാകും. അമ്മ വൈകുന്നേരം ഓർഷൻ ഉണ്ടാക്കാൻ വന്നപ്പോ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട ഓർഷൻ പക്ഷെ അല്ല, ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളല്ല ഓർഷം ആയിരുന്നു കേട്ടോ. എനിക്ക് ചിരിക്കാൻ കൂടി വയ്യ. ആ കഴിക്കേ, കുളിക്കണ്ടേ, കുളി കഴിക്കണം. ആകെ മീൻ വറുത്ത രുചിക്ക് മാത്രമാണ് വാരി കൊടുക്കുന്നോണ്ട് എനിക്ക് കോളാം. ചിക്കനായാലും എന്തായാലും ട്രൈ ചെയ്ത് എനിക്ക് കിട്ടും, വറുത്തതെന്തായാലും വേറെ ആർക്കും കിട്ടിയില്ലല്ലോ. ഇവിടെ നമുക്ക് പകുതി കുറച്ചൊക്കെ കൊടുക്കത്തുള്ളൂ, അവള് പറ്റിക്ക് ഞാൻ എപ്പോഴും. ഹായ് ഫ്രണ്ട്സേ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിജയപ്പെട്ട നാടെ കരച്ചിലും വേള കഴിഞ്ഞ വീഡിയോയിലേക്ക് കണ്ടായിരുന്നില്ല കരച്ചിലും വേള. അപ്പോൾ അത് അവിടെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഇനി നമുക്ക് കരണ്ടായിരുന്നില്ല, സന്തോഷമായിട്ട് പോയി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നടന്ന് നമ്മുടെ വീട്ടിലോട്ട് വരാം അല്ലേ. അപ്പോൾ നമ്മളിന്ന് യാത്രയുടെ കുറിച്ചുള്ള വീട്ടിലായിരിക്കും. ഇവിടെ അച്ഛനും അമ്മയും ബാക്കിലുണ്ട് കേട്ടോ. അവർ അവിടെ ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. രജിക്ക് കുറേ ഓറഞ്ചൊക്കെ ഓരോരുത്തർ കൊടുത്തല്ല, അവൾ കഴിക്കത്തില്ല, അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ. അപ്പോൾ നമ്മൾ മണ്ഡ്രോത്തിൽ മണക്കടം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പോകാൻ പോവുക. ലിജിയാണെ ബിസ്ക്കറ്റ് ബാഗിൽ തപ്പിക്കൊണ്ടിരിക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കും ബിസ്ക്കറ്റ്, ഞാൻ പറഞ്ഞില്ല ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം. പിന്നെ അത് മറ്റ് 50-50 വലിയ പ്രശ്നമില്ലാത്തൊരു ബിസ്ക്കറ്റല്ലേ, അപ്പോൾ അത് കുറച്ച് കഴിച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മളിന്ന് യാത്ര തുടരുക തിരിച്ച് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് പോകും. അപ്പോൾ യാത്രകളുള്ള ഉടനീളമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇനി ഒരാളവിടെ കാണാനുണ്ട്. ചിലപ്പോൾ അയാളോട് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് നോക്കിയിട്ട് അയാളെ കൂടെ കണ്ടിട്ട് ലിജിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ കണ്ടിട്ട് നമുക്ക് പോകട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ മണക്കടം മണ്ഡ്രോത്തിരുത്തിൽ നിന്ന് കൊല്ലത്തു നിന്ന് യാത്രയായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീടിനടുത്ത് തന്നെയുള്ള കൊടുവിള പള്ളി ആണ് ഈ മുന്നിൽ കാണുന്നത്. പള്ളിയും കഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ചുറ്റുമല വഴി കുണ്ടറ വഴി തിരുവനന്തപുരത്തേക്കാണ് ഞങ്ങൾ യാത്ര അയച്ചത്. അപ്പം ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലമാണ് തിരുവനന്തപുരം. ഞങ്ങൾ വളരെ പതിയാണ് ലിജി കൂടെ ഉണ്ടായിട്ട് വളരെ പതിയാണ് പോണത്. പിന്നെ വീട്ടിലുടനീളം കുറേ സന്ദർഭങ്ങളുണ്ടായെങ്കിലും അതൊന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല. കാരണമൊന്നുമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓൾറെഡി എല്ലാവർക്കും വിഷമമായിരുന്നു. ലിജിക്കുള്ള വിഷമം അവൾ കരഞ്ഞ് കാണിച്ചെങ്കിലും ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ വിഷമം, വീട്ടിൽ വിട്ട് പോകേണ്ടി വരുന്നൊരു വിഷമമുണ്ടല്ലോ. തിരുവനന്തപുരം തൊട്ടടുത്തൊരു സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മുന്നിൽ പുതിയ ദൗത്യങ്ങളുള്ളത് കാരണം നമുക്ക് പോയേ പറ്റൂ. അപ്പോൾ ലിജിയുടെ മനസ്സിനെ ബലം കൊടുക്കാൻ നമ്മൾ എന്തായാലും ബലത്തോടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളാരും കരഞ്ഞില്ല. എന്നാലും പൂർണ്ണമായും മനസ്സിന് വിഷമമുണ്ടായിരുന്നു നാടുവിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴേ. എന്നാലും വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ യാത്ര തുടരുകയാണ് ഞങ്ങൾ. അവിടെ പോയിട്ട് ലിജിക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം ഡോക്ടർമാരോട് സംസാരിച്ചതിന് ശേഷം ലിജിയുടെ സന്തോഷമാണ് പ്രധാനം. അവർക്ക് സന്തോഷം കിട്ടുന്നൊരു സ്ഥലത്ത് നിന്നാലും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കണം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കി, അത് ലിജിയുടെ വീൽചെയർ കയറ്റി കൊണ്ടുപോയി കഴിക്കാൻ പറ്റിയ സ്ഥലത്ത് നോക്കി വണ്ടി നിർത്താനെന്ന പ്ലാനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കേട്ടത് അമ്മ ലിജിക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്ന ഇവിടെ അപ്പോൾ നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല വിഷമം എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മൾ എത്ര ഇത് ഹോട്ടലാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, മിക്ക ഹോട്ടലുകളും ചെറിയ ചില ഹോട്ടലുണ്ടായിരിക്കാം, വീൽ ചെയർ അക്സസിബിൾ ആയിട്ടുള്ള ഹോട്ടലുകൾ കുറവാണ്. നമ്മൾ കുറേ നോക്കിയതിനു ശേഷം ഇവിടെ ഒരു ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ അവിടെ പ്രശ്നമല്ല. പിന്നെ ലിജ് പറയണത് എന്തെങ്കിലും പറയാനുള്ള നിങ്ങൾക്ക് എന്താ തിരിച്ചോ? ആ ഒരു അവിടെ ഉണ്ടായിരുന്നൊരു വെയിറ്ററേ ലിജിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് വേറെ ആളോട്ട് അങ്ങ് ചിരിക്കുക. ഞാൻ ലിജിക്ക് വാരി കൊടുത്തോണ്ടിരുന്നില്ലേ, അപ്പോൾ ലിജിക്കത് എന്തോ കളിയാക്കിയതുപോലെ ഫീൽ ചെയ്തെന്ന് അങ്ങനെ പറഞ്ഞതോ. അപ്പോൾ എനിക്കും ഇടയ്ക്ക് അങ്ങനെ തോന്നിയായിരുന്നു, പക്ഷേ അത് ഒന്ന് വേറെന്തെങ്കിലും ആയിരിക്കും, വേറെന്തെങ്കിലും പറഞ്ഞായിരിക്കും അല്ലേ. അല്ലേ ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ലിജിക്ക് അങ്ങനെ കളിയാക്കിയതുപോലെ ഫീൽ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞവള് അല്ലേ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു, ലിജിക്കും വിശപ്പൊക്കെ മാറി. ഇനി കുറച്ച് നേരം ലിജിനെ കിടത്താം, ഇവിടെ തേച്ച് കിടത്താം, എന്നിട്ട് നമുക്ക് വേറെ വീട്ടിൽ പോകണം. കണ്ണപ്പൻ കോളേജിൽ പോയിട്ട് അവിടെ ഇപ്പോൾ വരും, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവനിങ്ങ് വീട്ടിലെത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ ചെല്ലണം, അതായത് മെയിനായിട്ടുള്ള ടാസ്ക് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിക്കാം. അച്ഛൻ്റെ ഇവിടെ ഗുളിയൊക്കെ കഴിക്കുന്നു, ഗുളിയൊക്കെ എടുത്ത് കഴിക്കാനുള്ള. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ചോറ് കഴിച്ച് ഞാനും ലിജി വേറെ റൈസ് കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം, എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകട്ടോ. ലിജി ഇപ്പോൾ ഇച്ചിരി മൈൻഡൊക്കെ മാറി, കരച്ചിലും പ്രശ്നങ്ങളൊക്കെ മാറി, ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറി ഇരിപ്പുണ്ട് അല്ലേ. ലിജി വേറെ പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണല്ലോ, ഇവിടെ നോക്കേ വിഷമം വന്നു. അപ്പോൾ ആ അത് വേറെന്തെങ്കിലും പറഞ്ഞായിരിക്കും.
പറഞ്ഞായിരിക്കും. നീ ചോദിക്കണോ? ചോദിക്കോ. ആ ഇപ്പൊ എന്തോ പിന്നെ പറഞ്ഞ വേറെന്തോ അങ്ങനെ വിശ്വസിക്കാം. ആ ശരിയാ. അപ്പൊ അങ്ങനെ വിശ്വസിക്കാന്നല്ല ഇജ്ജ് പറഞ്ഞട്ടോ. അവക്ക് പെട്ടെന്ന് അങ്ങനെ നോക്കി അങ്ങനെ ചിരിച്ചപ്പോ ഒരു വിഷമം പോലെ തോന്നി. എന്തോ ഇങ്ങനെ മറ്റാരോട് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നല്ലോ ലിജി. അത് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നിയിട്ട്. അറിയാം നമ്മൾ ഓരോ കാര്യത്തിനും ഓരോരുത്തരും സംസാരിക്കുന്ന രീതികളൊക്കെ വരല്ലേ. അപ്പൊ അങ്ങോട്ട് പറ്റിയായിരിക്കും. അല്ല നിന്നെ തുഞ്ഞ കുളിയൊക്കെ എന്തോ ഇത് സ്റ്റാറല്ലേ, സൂപ്പർ സ്റ്റാർ അല്ലേ? ഇങ്ങോട്ട് നോക്കാം സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ ചിരിച്ചേ. വിഷമിച്ചിരിക്കോ കേട്ടോ. കൊല്ലത്തുനിന്ന് പോരുന്നേ. എന്തായാലും നമുക്ക് സെറ്റ് ആക്കാടി നോക്കാം നമുക്ക് കേട്ടോ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളു കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ കിടത്തണം. വിജയനെ കിടത്തണം. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം അല്ലേ. വെള്ളമൊക്കെ കുടിച്ചോട്ടെ. ഇവിടെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. അപ്പൊ എന്തായാലും പോവാം നമ്മള്. അങ്ങനെ ചിപ്പണ് തിരുവനന്തപുരത്ത് വീട്ടിൽ എത്തി. ഇത് വിഷമമാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളങ്ങനെ തിരിച്ചെത്തി. വീഡിയോ എടുക്കുന്ന അവിടെ കുറച്ച് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ടയർഡായി പോയി യാത്ര ചെയ്ത്. കേട്ടില്ല ഇടയ്ക്ക്. ആ ഇടയ്ക്ക് ബ്ലോക്ക് ആയിരുന്നു അല്ലേ. ഇടയ്ക്ക് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോണൊക്കെ ഓഫായി പോയി. പ്രശ്നം വന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ വീട്ടിലെത്തി. കണ്ണപ്പ ഞങ്ങളെ കാത്തി കൂടെ നിപ്പുണ്ടായിരുന്നു. അവരും കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി. അമ്മ ലിജിയുടെ റൂമ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കാത്ത. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗില്ല അല്ലേ. വെയിറ്റിംഗിനല്ലേ. അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് വന്നതിൽ വലിയ കാഴ്ചകളൊന്നുമില്ല. ഞങ്ങൾ നേരെ വിട്ടിഞ്ഞ് പോരുന്നത്. തന്നെ താമസം ലിജി ആയതുകൊണ്ട് പതുക്കെ ലിജിയും കൂടി ആയിട്ട് ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ചാ വന്നത്. അവളിങ്ങനെ ചാരി കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു കുറേ നേരം. പിന്നെ ബിസ്ക്കറ്റ് നിന്ന് ബിസ്ക്കറ്റ് എല്ലാം നിറയെ പോയി. അണുക്കുന്നോ? ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല. ഉറങ്ങാൻ വേണ്ടി കേടന്ന്, പക്ഷെ ഉറങ്ങിയില്ല. അങ്ങനത്തെ കാര്യങ്ങളെ അമ്മനെ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കിയിട്ട് ലിജിനെ പെട്ടെന്ന് കിടത്തണം. ദേഹം ഒന്ന് തുടച്ചെടുക്കണം. വിയർത്തിട്ടുണ്ട് അല്ലേ? വിയർത്തില്ലേ? ആ നമുക്ക് പെട്ടെന്ന് കിടക്കാം കേട്ടോ. അപ്പൊ ഉറക്കക്ഷീണമുണ്ട്. കുറച്ചു നേരം ഒന്ന് കിടത്തട്ടെ. തുടയ്ക്കണ്ട. തുടച്ചു ഞാൻ തണുക്കും. അതുകൊണ്ടാ തുടയ്ക്കണ്ടെന്ന് പറഞ്ഞു. തുടയ്ക്കണം അമ്മ. ഡ്രസ് മാറാം. തുടയ്ക്കണ്ട. അയ്യോ അമ്മമാര് മൂക്കിൽ തുണി എടുത്ത് വെച്ചെടുത്തിട്ട് ബോഡി പൊടിമൂക്ക് കപ്പി പിടിച്ചോ. വേണ്ട. ഞങ്ങൾ തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്ത് എത്തി. കണ്ണപ്പം ഞങ്ങളെ തിരക്കി ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു അല്ലേ. കണ്ണപ്പൻ്റെ ഒരു തരത്തിൽ രക്ഷപ്പെട്ട്. കണ്ണപ്പനല്ലേ കോളേജിൽ പോകുമ്പോൾ തിരിച്ച് നല്ല കൊല്ലത്ത് വരണ്ടിരുന്നു. ചുണ്ടുരുപ്പിന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ലിജി ഭയങ്കര കരച്ചിൽ, ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് വിഷമമായിരുന്നു. ലിജിയുടെ മുഖം കണ്ട് കണ്ട് ലിജിയെ വിഷമമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അവളുടെ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ പ്രധാനം. അപ്പം അതുകൊണ്ട് അണ്ടോത്തിരുത്ത് പോകാം. അവിടെയാണ് ഇഷ്ടം. നമുക്ക് പോവാം. നമുക്ക് ഡോക്ടറോട് സംസാരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊല്ലത്ത് പോകുമ്പോൾ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും കാണിക്കേണ്ടി വരും. കൊല്ലത്ത് ഫിസിയോതെറാപ്പിക്ക് സംവിധാനത്തിലുണ്ടോ എന്ന് അറിയത്തില്ല. പ്രൈവറ്റായിട്ട് പോവാം. അതെന്താ കാശ് കൊടുക്കണം? അതൊക്കെ അറിയട്ടോ. കാശ് കൊടുക്കണം. അതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവൾ കൊല്ലം പ്രൈവറ്റ് പോകണ്ട. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോയത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നോക്കാൻ പോവാം അല്ലേ. അപ്പം എല്ലാവർക്കും മനസ്സിന് സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൊല്ലത്തോട്ടും. കാരണം അവർക്ക് മനസ്സിന് സന്തോഷമാണല്ലോ പ്രധാനം. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ കൊല്ലത്ത് പോകും. ഡോക്ടറോട് ചോദിക്കും. ആ ചോദിക്കാം. നാളെ നമുക്ക് ചോദിക്കാം. മുഹമ്മദ് സാറിനോട് ചോദിക്കാം. ഞങ്ങൾ ലിജിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഒരു ബാക്കി കാഴ്ചകളൊക്കെ പോട്ടോ. ബാക്കി പരിപാടികളൊക്കെ പോകാം. ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. പിന്നെ അമ്മയ്ക്ക് ചോറ് വെക്കണം, മീൻ കറി വെക്കണം, ചോറ് കഴിക്കണം. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല. ഞങ്ങൾ ലിജി വേറെ ലിജിക്ക് ചോറ് വേണ്ട. അപ്പൊ അതോടെ ഇതിലെ റൈസ് എന്തെങ്കിലും അങ്ങനെ മന്തി റൈസ് മേടിച്ച് കഴിച്ച്. അമ്മയും അച്ഛനും ചോറ് കഴിച്ചു കേട്ടോ. അതാണ് കാര്യം. അപ്പൊ ഞങ്ങൾക്ക് ചോറ് കഴിക്കണം. എനിക്ക് ലിജിക്ക് വിശക്കുന്നത്. എനിക്ക് വിശക്കണല്ലോ. എനിക്ക് വിശക്കുന്നത്. അപ്പൊ ലിജിക്ക് ഓട്സ് ആയിരിക്കും അമ്മ. ഓട്ട്സോറോ? ആ ചോറ് മതിയോ? അമ്മ ലിജിക്കും ചോറ് മതി കേട്ടോ. ഉണ്ടോ?
പക്ഷെ സങ്കടമൊക്കെ ഇച്ചിരി ഇച്ചിരി മാറി മാറി വരുന്നത് കേട്ടോ, മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകും, അതൊക്കെ ചെയ്തിട്ട് പോകട്ടെ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊക്കെ റെഡി ആവട്ടെ എല്ലാവരും. ലിജിക്ക് കുളിക്കണ്ട, ലിജിക്ക് കുളിക്ക്, തണുപ്പായതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല. ബാഗ് ഇനി ഒരിക്കലും എനിക്ക് തരുമോ? എന്താ അതൊന്നും ഇല്ലല്ലോ. ആ ഒന്നും ഇല്ലാതെ നാളെയോ? നാളെ തരാമല്ലോ. എന്നാ എടുത്തോ, എന്നാ എടുത്തോ. നമുക്ക് കിടക്കാവേ, സാധനങ്ങളൊക്കെ അച്ഛനും കണ്ണപ്പനും കൂടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക. നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അതേ കണക്കെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അതുകഴിഞ്ഞിട്ടുള്ളത് കാച്ചിലെ ചേമ്പ് അങ്ങനെ സാധനങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അവരെ വീട്ടിൽ നിന്ന് കാച്ചിലും ചേമ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രാത്രി അത് പുഴയും കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഞങ്ങൾ ലിജിക്ക് ചോറ്, ഞാനും ലിജി കൂടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്ത് അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛനാണ് മൊബൈലിൽ കളി കണ്ടോണ്ടിരിക്കുക, നമ്മുടെ ടി വി കംപ്ലൈൻ്റ് കാരണം ഫുട്ബോൾ കണ്ടോണ്ടിരിക്കുകയാണേ. ലിജി ലിജി അച്ഛനോട് പറയാ സൂപ്പർ ചൂര മീനാണെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാല് അച്ഛൻ ടൈറ്റ് ആണല്ലോ, അച്ഛൻ ഓട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം ലിജിക്ക് ഇനി മുതൽ ഓട്സ് തന്നെ. അപ്പം ലിജി അച്ഛനെ ഇങ്ങനെ കൊതിപ്പിച്ചോണ്ടിരിക്കുക, അച്ഛൻ സൂപ്പറാണ്. അച്ഛനപ്പം ഇങ്ങനെ ചോറ കഴിക്കണമെന്നൊക്കെ ഉണ്ട്. നടക്കുന്നില്ല, പരിപാടി നടക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവക്ക് പുറം ചൊറിയുന്നത്, പുറം ചൊറി അമ്മ അവിടെ ചൊറിഞ്ഞോണ്ട് എടുത്തോണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞോണ്ടിരിക്കുക. ചൊറിച്ച് മാറുന്നില്ലേ, നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോട്ടെ ഡോക്ടറെ കാണാൻ കേട്ടോ. ആ അപ്പം ലിജി അച്ഛനെ ഞാൻ നേരത്തെ വന്നത്. അപ്പം അച്ഛനെ ലിജിയോട് പറയാ ചോറ് കഴിക്കരുത്, ശരിയാവില്ല, തടി കുറയ്ക്കണം. അതെന്നിട്ട് ഇവിടെ അച്ഛനെ കളിയാക്കുന്നത്. സൂപ്പർ ജോലിയാണെന്നല്ലേ, അച്ഛനെ വിളിച്ചിട്ട് പറയാം സൂപ്പർ ജോലിയാണെന്ന്. അച്ഛൻ്റെ അവിടെ നിന്ന് ടി വി കംപ്ലൈൻറ്റ്, അതുകൊണ്ട് അച്ഛൻ മൊബൈലിൽ ലിജിയുടെ മൊബൈലിൽ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുക. കാനഡയിൽ എന്തോ മാറ്റുണ്ട്, അപ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുന്നില്ല. സൂപ്പർ ജോലിയാണ് കഴിച്ചോളെ. സൂപ്പർ ജോലിയാ കഴിച്ചോളെ. അച്ഛനോട് കഴിച്ചോളാം, ഒരു ദിവസത്തേക്ക് ഇനിയും കഴിച്ചോളാം ചോറ്. അച്ഛൻ കഴിക്കൂടി, അച്ഛൻ കുറച്ച് കഴിയുമ്പം നമ്മളെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ അച്ഛൻ പതുക്കെ ഇറങ്ങിയിട്ട് ചോറ് കഴിക്കും അല്ലേ. ലിജി പറയാം, എനിക്ക് അച്ഛനെ അറിയാം. അച്ഛൻ പിന്നെ അമ്മ ഓട്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, അച്ഛൻ ഫുൾ പരാതി അല്ലേ. ഓട്സ് കൊള്ളത്തില്ല, ഇങ്ങനെയാണ് ഓട്സ് ഉണ്ടാക്കുന്നത് അല്ലേ. ഫുൾ പരാതി കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഓട്സ് ശരിയായില്ല, അതുകൊണ്ട് എന്തായാലും ചോറ് കഴിച്ചാൽ കേട്ടോ. അപ്പൊ അമ്മ വീണ്ടും പോയിട്ട് രണ്ട് ദോശയും ചുട്ടുകൊണ്ട് വന്നേക്കും അച്ഛൻ കഴിക്കാൻ ആണോ. ഒമ്പതരാ പോന്ന കഴിക്കാം. ദോശ വെള്ളത്തില് പിന്നെ ചോറേ രക്ഷയുള്ളേ. ആ ലിജി ആദ്യം എല്ലാത്തിൽ നിന്നും മുഴുവാം. അമ്മ വൈകുന്നേരം ഓട്സ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ തന്നെ ലിജി പറഞ്ഞു എനിക്ക് വേണ്ട ഓട്സ്, എനിക്ക് ഓട്സ് വേണ്ട. പക്ഷെ അല്ല, ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓട്സ് ആയി കേട്ടോ. അമ്മ കൂടെ എടുത്ത് വെച്ച സമയത്ത് പിള്ളേരെ കഴിപ്പിക്കുന്ന അച്ഛനെ കഴിപ്പിക്കുന്ന അമ്മ. അച്ഛൻ പാത്രം കഴിച്ചോളൂ. കോമഡി ഇവിടെ. ഇന്നലെ എന്തോ അച്ഛൻ പറഞ്ഞേ അവിടെ വെച്ച്. ആ ചിരിക്കില്ലേ. അല്ല അമ്മ എടുത്ത് എന്താ അച്ഛൻ പറഞ്ഞേ. ചിരിക്കല്ലേ. എനിക്ക് ചിരിക്കാൻ കൂടി വയ്യ. ആ കഴിക്കേ, ഗുളിക ഉണ്ടേ, ഗുളിക കഴിക്കണം. എരി കൂട്ടി ശീലമില്ലാത്ത പിള്ളേരുണ്ട്. എരിവുണ്ടോ? ഇല്ലേ. ഇവിടെ എന്ത് സാധനം എരിവുണ്ടെങ്കിലും മറ്റേ എന്തൊരു പ്രശ്നമുണ്ടോ ലിജിയാണ് കേട്ടോ പറയണേട്ടോ. ഇതെല്ലാം പറയും.
അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ, ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറയണ്ട. ചിലപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ചോറ് അല്ലെങ്കിൽ ചോറ് കൊടുക്കട്ടെ, ഇനി സംസാരിച്ചോണ്ടിരുന്ന ഇച്ചിരി ഡിലേ വരും കേട്ടോ കഴിക്കാനായിട്ട്. ചോറ് കഴിച്ചതിന് ശേഷം അവർക്ക് വെള്ളമൊക്കെ കൊടുക്കണല്ലോ, അപ്പൊ അത് താമസം വരും. അതുകൊണ്ട് ഇതല്ല അമ്മ ശരി ഗുളി എടുത്ത് ചേച്ചിക്ക് ഗുളികളൊക്കെ വെള്ളത്തിൽ അല്ലാതെ കലക്കി കൊടുത്താൽ കുടിക്കൂല, അവൾ അതുകൊണ്ട് ചോറിൽ മിക്സ് ചെയ്താൽ കൊടുക്കുന്നത് എന്നാ. അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ഒരു ഉരുളക്കകത്ത് ചോറ് വെച്ച് കൊടുക്കും, അല്ല ഒരു ഉരുള ചോറും മീനും കൊടുക്കും, ഒരു ഉരുള ഗുളികയും ചോറും കൊടുക്കും. അപ്പൊ ചോറും കഴിക്കും ഗുളികയും കഴിക്കും, അങ്ങനെയുണ്ട് എന്റെ ഐഡിയ. സൂപ്പർ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് മീൻ വറുത്ത വിട്ടിരിക്കും കേട്ടോ. ഇയ്യേ കഴിച്ചില്ല മീൻ വറുത്ത, ഞാൻ കഴിക്കും കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആകെ മീൻ വറുത്ത രുചിക്ക് മാത്രമേ ഉണ്ട്, വാരി കൊടുക്കുന്നുണ്ട് എനിക്ക് കോളാം. ചിക്കനായാലും എന്തായാലും ട്രൈ ചെയ്ത് എനിക്ക് കിട്ടും, വറുത്തതെന്തായാലും വേറെ ആർക്കും കിട്ടിയില്ലല്ലോ. ഇവിടെ ഒക്കെ ഞാൻ പകുതി കുറച്ചൊക്കെ കൊടുക്കത്തുള്ളൂ, അവള് പറ്റിക്കും ഞാൻ എപ്പോഴും. പറ്റിക്കത്തില്ലേ, പറ്റിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എരിവുണ്ടോ ഇറക്കി? എരിവില്ല. എന്റെ അനുജി പറഞ്ഞു, അവൾ എരിവ് പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറയും. ഞാൻ കഴിക്കാം കച്ചവെള്ളം കുടിച്ചിട്ട് വരിക, അവന് എരിവ് അറിയ താങ്ങാൻ പറ്റില്ല കേട്ടോ. ഇനി കുറച്ച് ചോറൂടെ ഉള്ളു ജി കേട്ടോ. മീൻ വറുത്ത ഫുള്ള് കഴിക്കണം കേട്ടോ. അച്ഛൻ്റെ ഓട്സൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ, അമ്മയുടെ വേണമെങ്കിൽ ദോശ ഇട്ടിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്പർ ഇറക്കി കഴിച്ചോണ്ടിരിക്കുക അല്ലേ, കഴിച്ചിരിക്കുന്നു. ആ ചോറേ ചോറേ അച്ഛൻ കഴിക്കുന്നുണ്ടോ? പെട്ടെന്നായിരിക്കും അച്ഛൻ എന്ത് കഴിക്കുന്നു? വേണ്ട ദോശ വേണ്ട, കൊച്ചിന് ദോശ വേണ്ടേ, ദോശ വേണ്ടേ, വേണോ ദോശ വേണോ അമ്മ? ദോശ ഇരുന്ന് വേണോ? ഏ ഒരു പ്രാവശ്യം ഒരു ഉള്ള അച്ഛൻ കൊടുക്ക. ദോശ ഇരുന്ന് നടപ്പോ കൊതിയേടേ ഉണ്ട് ഉള്ളോ എരിവേണോ? അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഫോണിൻ്റെ ചാർജ് കയറുന്ന കാരണം വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ കിടന്നു. ക്ഷീണിതരായിരുന്നു ലിജി, പ്രത്യേകിച്ച് ക്ഷീണിതായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിജിയുടെ കരയുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ വിഷമമായെന്ന് സങ്കടമായെന്ന് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്കും വളരെ സങ്കടമായിരുന്നു അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വന്നതിന്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആയതുകൊണ്ടാണ് അതങ്ങനെ ഉൾപ്പെടുത്തിയത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.